സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. കുമ്പളങ്ങ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ നശിപ്പിക്കും. തടിയുള്ളവരാണെങ്കിൽ ഒന്ന് ദിവസേനെ കഴിച്ചു നോക്കൂ. കുമ്പളങ്ങ പഴയ കാലത്ത് തന്നെ ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിച്ചു വരുന്നു. ഇനി ഇതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 2-3 തണ്ട് കറിവേപ്പില, 2 കാന്താരിമുളക്. കാന്താരിമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി. 2 നെല്ലിക്ക, 1 കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് മെയിൻ താരമായ കുമ്പളങ്ങയാണ്. ഇത് നമുക്ക് 1 കഷ്ണം മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായ കഷ്ണം മുറിച്ചെടുത്ത് അതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ കുമ്പളങ്ങയുടെ പുറംതോല് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ തോലിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഇത് ഞാൻ നല്ല വൃത്തിയായി കഴുകിയെടുത്തതാണ്. ഇനി ഇത് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ എളുപ്പത്തിൽ അടിച്ചെടുക്കാം. ആ
ആയുർവേദത്തിൽ കുമ്പളങ്ങയ്ക്കും നെല്ലിക്കയ്ക്കും വലിയ സ്ഥാനമുണ്ട്. ഇത് മിക്സിയിലടിച്ച് അരിച്ചെടുത്താണ് കഴിക്കേണ്ടത്. ഇതിൻ്റെ കുരു കളയേണ്ട ആവശ്യമില്ല. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഒന്നിച്ചിടാതെ കുറച്ച് കുറച്ചായി ഇട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് ശരിക്കും കഴിക്കുമ്പോൾ ഒരു സംഭാരം പോലെയേ ഉണ്ടാവൂ. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയെല്ലാം കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത് രാവിലെ കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ്. ഇത് ഞങ്ങൾ വർഷങ്ങളായി കുടിക്കുന്ന ഒരു ജ്യൂസാണ്. ഇനി ഇതിലേക്ക് രണ്ട് നെല്ലിക്ക മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസ് ശരിക്കും ഒരു സംഭാരം പോലെ മാത്രമേ ഉണ്ടാവൂ. ഇനി ഇവയെല്ലാം അടിച്ച ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കഷ്ണങ്ങളായി മിക്സിയിൽ അടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് അടിച്ചാലും മതി. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ജ്യൂസ് കാണാനും നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ തവണ വെള്ളമൊഴിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒന്ന് നിങ്ങളും ഇത് മറക്കാതെ അടിച്ച് കുടിച്ചു നോക്കൂ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.